മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേൾക്കുന്നത് ഇന്ത്യയുടെ 74th സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഉമ്മത്തൂർ SI ഹയർ സെക്കൻഡറി സ്കൂൾ 8B ക്ലാസ്സിൽ പഠിക്കുന്ന ഹന്നത്ത് NK അവതരിപ്പിച്ച മനോഹരമായ ഒരു പ്രസംഗമാണ്. ബഹുമാന്യരായ അധ്യക്ഷൻ, പ്രിൻസിപ്പൽ, അധ്യാപകന്മാർ, രക്ഷിതാക്കൾ, മറ്റ് വിശിഷ്ട അതിഥികൾ, സ്വാതന്ത്ര്യാനന്തര ഭാരതം പ്രശ്നങ്ങളും പ്രതിഥികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ച് സംസാരിക്കണമെന്ന് സോഷ്യൽ സയൻസ് ക്ലബ് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് എന്ന ആശങ്ക എനിക്കില്ലായിരുന്നു. കാരണം 1947 August 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ, നെഹ്റുജി ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷുകാരുടെ കൈകളിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ, നമ്മുടെ ഇന്ത്യ മുട്ടു സൂചിക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേടിലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിഷേധം മനസ്സിലാക്കിയിട്ടുണ്ടാകും. സ്വാതന്ത്ര്യം നേടി 6 തികയുന്നതിന് മുമ്പായി നമ്മുടെ രാഷ്ട്രപിതാവിനെ, ന്യൂനപക്ഷങ്ങളുടെ രക്ഷകനെ, സ്വാതന്ത്ര്യ സമര നായകനെ, പ്രിയപ്പെട്ടവരുടെ ബാപ്പുജിയെ, നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയെ, നാഥുറാം വിനായക് ഗോഡ്സെ എന്ന തീവ്ര ഹിന്ദുത്വവാദി പിസ്തളിലാൽ നെഞ്ചിലേക്ക് വെടി തുറക്കുമ്പോൾ ആദ്യം തകർന്നത് ഗാന്ധിജിയുടെ നെഞ്ചല്ല, ഇന്ത്യയുടെ ആത്മാവാണ്. 2-3 വെടിയുണ്ടകൾ ആ വിശാല മനസ്കൻ ഏറ്റുവാങ്ങുമ്പോൾ തകർന്നത് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹബന്ധമാണ് അല്ല, നമ്മുടെ മതേതരത്വമാണ്. രാജ്യത്തിന്റെ തെരുവീഥികളിൽ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും മൃതദേഹങ്ങൾ കൊന്നുകൂടുമ്പോൾ അതിന്റെ അരികിലൂടെ അരുതേ അരുതേ എന്ന് വിലപിച്ചുകൊണ്ട് ഓടി നടന്ന ഗാന്ധിജി, നടന്നു നീങ്ങിയ ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ഓൾ ഇന്ത്യ ഓഢ്യവിലൂടെ നെഹ്റുജി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും പ്രകാശം നിഷ്ക്രമിച്ചിരിക്കുന്നു, സർവവും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു, നാം ബാപ്പു എന്ന് വിളിക്കുന്ന രാഷ്ട്രത്തിന്റെ പിതാവ് ഇല്ലാതായിരിക്കുന്നു. എന്നിട്ടും നമ്മുടെ ഇന്ത്യയെ വെല്ലുവിളികളിൽ നിന്നും, പരസ്പര കൊലപാതകങ്ങളിൽ നിന്നും, ഒരു കപ്പിത്താനെ പോലെ കാറ്റും കോളം നിറഞ്ഞ കടലിൽ നിന്ന് ഒരു കപ്പലിനെ രക്ഷിച്ചെടുക്കുന്ന കപ്പിത്താനെ പോലെ നമ്മുടെ ഇന്ത്യ രക്ഷിച്ചെടുത്ത നെഹ്റുജിയെ ഈ സമയത്ത് ഓർക്കാതെ വയ്യ. സാന്ദർഭികമായി പറയട്ടെ, സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ, തീവ്രവാദം, മതം, ഭാഷ, വർഗം ഏതുമാവട്ടെ, എല്ലാ സുഹൃത്തുക്കളും സഹപാഠികളും എതിർക്കേണ്ടതും നാം നിർമാർജനം ചെയ്യേണ്ടതുമാണ്. ഈ ശിഥിലമായ ഇന്ത്യയെ, നമ്മുടെ സ്വന്തം ഇന്ത്യയെ ഇന്ന് കാണുന്ന രീതിയിൽ സാമ്പത്തികമായും സൈനികപരമായും ഉയരങ്ങളിൽ നിന്ന് ഉയർത്തിയ മുൻകാല നേതാക്കന്മാരെ സ്മരിക്കാതെ വയ്യ. ഭീമൻ കപ്പലുകൾ മുതൽ ജംബോ വിമാനങ്ങൾ വരെ ഇന്ന് നമ്മൾ സ്വയം നിർമ്മിക്കുകയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. നമ്മൾക്ക് അഭിമാനിക്കാനും ആനന്ദിക്കാനും ഇതിൽ കൂടുതൽ എന്ത് വേണം? പ്രിയ ശ്രോതാക്കളെ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ വിവരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്താനും നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾ ഫലികയിക്കാതെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനും ഇന്ത്യയുടെ സാരഥികൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.